In the video, Kerala PSC Narduna, Civil Police Officer, Civil Excise Officer, any examination of Bagamaita, Indian Penal Code in the Chodikan Slido and open on the Namal Nokunda, Munuti and Batimuna, Munuti and Batinale. A Civil Police Officer, Civil Excise Officer, any examination of Bagamaita, Namal Chetula videos, Kana, the Algolan videos of Kana Sarikinan. ഈ രണ്ട് വകുപ്പുകളും ഇന്ത്യൻ പീനൽ കോഡിലെ ചാപ്റ്റർ 17 ഭാഗമാണ് ചാപ്റ്റർ 17 പ്രത്യേകത എന്ന് പറയുന്നത് വസ്തുവകകളിൽമേൽ നടക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കാണിച്ചിരുന്നത് അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് നമ്മൾ ഏതൊരു വകുപ്പ് പഠിക്കുമ്പോഴും അത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് പഠിക്കണം ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് കുറ്റകൃത്യങ്ങളും അതിൻ്റെ വകുപ്പുകളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തെഫ്റ്റ് എന്താണെന്ന് നോക്കി അപ്പോൾ തെഫ്റ്റിൻ്റെ മറ്റൊരു വേരിയൻസ് ആണ് ഈ ഒരു എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത് ഈ വകുപ്പിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരാൾ മനഃപൂർവ്വം ദുരുദ്ദേശത്തോടു കൂടി മറ്റൊരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുമെന്ന രീതിയിൽ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട മറ്റാരെങ്കിലും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ മുറിവേൽപ്പിക്കും എന്ന രീതിയിൽ ഭയപ്പെടുത്തുക അങ്ങനെ ഭയപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഡെലിവർ നടത്തുന്നതിന് വേണ്ടി ആർക്കെങ്കിലും ഡെലിവറി നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് തന്നെ അത് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന കുറ്റകൃത്യമാണ് ഈ 383 എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെഫ്റ്റ് എങ്ങനെയാണ് എക്സ്റ്റോർഷനിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കണം അപ്പോൾ തെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ്റെ അറിവില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറുന്ന സമയത്താണ് ആ പ്രോപ്പർട്ടി കള്ളൻ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അവിടെ ഇല്ലാത്ത സമയത്താണ് ആ പ്രോപ്പർട്ടി അവിടെ മിസ്സിംഗ് ആയിരിക്കുന്നത് മോഷണം നടത്തുന്നതിന് ശേഷമാണ് ഉടമസ്ഥൻ അറിയുന്നത് പ്രോപ്പർട്ടി അവിടുന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ളത് എക്സ്റ്റോർഷനിലേക്ക് വരുമ്പോൾ ഈ ഉടമസ്ഥൻ്റെ അറിവോടുകൂടിയാണ് ഈ പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ ഉപദ്രവിക്കുമെന്നുള്ള രീതിയിലുള്ള ഭീഷണി ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഭീഷണിക്ക് മുകളിൽ ഭയപ്പെട്ട് ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആ പ്രോപ്പർട്ടി ഇദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യണം അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇല്ലുസ്ട്രേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും എ എന്ന് പറയുന്ന ആൾ ഇസഡിനെ ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിനൊരു മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് പബ്ലിഷ് ചെയ്യുമെന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള രേഖ പബ്ലിഷ് ചെയ്യുമെന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇസഡ് എന്ത് ചെയ്യണം പൈസ എയ്ക്ക് കൊടുക്കണം അപ്പോൾ ഇസഡ് അങ്ങനെ ആ ഭീഷണിക്ക് വഴങ്ങി ആ പൈസ എയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എ നടത്തിയിട്ടുള്ള കുറ്റകൃത്യമാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇസഡിന് അറിയാം താൻ പൈസ ഇവിടെ എയ്ക്ക് കൊടുക്കുകയാണ് ഇസഡിൻ്റെ അറിവോടുകൂടിയാണ് പൈസ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കാനുള്ള പ്രധാന കാരണം ഒരു ഭീഷണിയാണ് ഭയമാണ് ഭയത്തിൻ്റെ പുറത്തിലാണ് ഈ വസ്തു ഹാൻഡ് ഓവർ ചെയ്യുന്നത് എന്നാൽ തെഫ്റ്റിൽ അങ്ങനെയല്ല ഉടമസ്ഥൻ അറിയാതെയാണ് ആ പ്രോപ്പർട്ടി ഈ കള്ളൻ അത് എടുത്തുകൊണ്ട് വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ബിയിൽ പറയുന്നുണ്ട് എ ഇസഡിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇസഡിൻ്റെ കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാണ് കുട്ടിയെ കിട്ടണമെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ തരണമെന്നൊക്കെ അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോമിസറി നോട്ട് സൈൻ ചെയ്യണം കുറച്ച് പൈസ അതിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പ്രോമിസറി നോട്ടിൽ സൈൻ ചെയ്ത് എയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ എ എന്ത് ചെയ്യും ഇസഡിൻ്റെ കുട്ടി കസ്റ്റഡിയിലുണ്ട് ആ കുട്ടിയെ ഉപദ്രവിക്കും അല്ലെങ്കിൽ ആ കുട്ടിയെ കൊലപ്പെടുത്തും എന്നുള്ള ഒരു ഭീഷണിയാണ് അവിടെ നിലനിൽക്കുന്നത് അപ്പോൾ ഈ കുറ്റകൃത്യത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭയപ്പെടുത്തുക ഈ ഭയത്തിൻ്റെ പുറത്ത് അദ്ദേഹം ആ പ്രോപ്പർട്ടി ഈ ഭീഷണിപ്പെടുത്തിയ ആൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന മറ്റാർക്കെങ്കിലും ഇത് ഹാൻഡ് ഓവർ ചെയ്യണം അങ്ങനെയാണ് ഈ കുറ്റകൃത്യം ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് 384-ാമത്തെ വകുപ്പിൽ ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ പണിഷ്മെൻ്റ് എന്നാണെന്ന് പറയുന്നു ഇവിടെ പറയുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷ തടവിനോടൊപ്പം തന്നെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്ന് പറയുന്നു ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു കൊഗ്നിസിബിൾ ഒഫൻസാണ് പോലീസ് ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഒരു നോൺ ബെയിലബിൾ ഒഫൻസാണ് ജാമ്യം കിട്ടാത്ത കുറ്റകൃത്യമാണ് ഏത് മജിസ്ട്രേറ്റ് കോടതിയിൽ വേണമെങ്കിലും ഇത് ട്രയൽ നടത്താം ഇതൊരു നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസാണ് അതായത് ഒരു രീതിയിൽ നമുക്ക് കോംപ്രമൈസ് ആക്കാൻ പറ്റാത്ത ഒരു നേച്ചറുള്ള കുറ്റകൃത്യമാണെന്നും ഈ 384-ാമത്തെ വകുപ്പിൽ പറയുന്നു ബാക്കി വരുന്ന വകുപ്പുകൾ നമ്മൾ അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും